നമസ്കാരം. പ്രതാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചൂടായ ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ കടുക്, 2 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 2 വറ്റൽമുളക്, 1/2 ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില ഇറക്കാം. തീ ഓഫാക്കുകയോ അല്ലെങ്കിൽ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയോ ചെയ്തതിനു ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. മസാല ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാട്ടോ, ഗരം മസാലയോ ചിക്കൻ മസാലയോ മീൻ മസാലയോ ഏതായാലും കുഴപ്പമില്ല. പൊടിയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് വേവിച്ച് വച്ചിരിക്കുന്ന 1/2 കപ്പ് വെള്ളപ്പയർ ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി വേവിക്കാം. ഇനി ഇതിവിടെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇത് കറി തിളച്ച് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം. നമ്മുടെ കറിയുടെ ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ അത് ഇതേ പാകത്തിലിരിക്കും. ഒരുപാട് വെള്ളം പോലെയല്ല, എന്നാൽ ഒരുപാട് കൊഴുപ്പുണ്ടാവില്ല. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. മഞ്ഞട്ടി അതുകൊണ്ട് 200 അല്പം വെള്ളം കൂടി ഒന്ന് പറ്റും. അപ്പോൾ നന്നായിട്ട് കുറുകി വരും. അടിപൊളി, സൂപ്പർ. എന്താ രുചി! ഈ കറി ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും. അപ്പോൾ രുചി എല്ലാവരിലും എത്തട്ടെ.